പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻസിൽ 2016 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പോക്സോ കേസാണ്. ആ കേസിൽ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിയുടെ ഒരു ആദ്യമേ ഈ കുട്ടി പ്രഗ്നൻ്റ് ആയ സമയത്ത് അതിനെ ഒരു പാലക്കാടുള്ള ഒരു നാട്ടുവൈദ്യരുടെ അടുത്ത് കൊണ്ട് അബോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പം അതിൽ പരാജയപ്പെട്ടിട്ട് അതിന് കുറച്ച് വയറുവേദന മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ സ്കാൻ ചെയ്തപ്പോൾ കുട്ടി പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനെ അറിയിച്ചിട്ട് 2016 എടുത്ത പോക്സോ കേസാണ്. അപ്പോൾ അന്ന് ഈ കുട്ടി മൊഴി നൽകിയിരുന്നത് ബംഗാളികളായിട്ടുള്ള 3 പേര് വന്ന് ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി ഒരു മൊഴിയായിരുന്നു. പക്ഷേ അത് നമ്മൾക്ക് അത്ര വിശ്വസനീയമായ മൊഴിയായിട്ട് തോന്നിയില്ല. അപ്പോൾ പോലീസ് അതിനെ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് നോക്കുകയും കുട്ടീനെ വീണ്ടും കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കി മൊഴി കൊടുത്തപ്പോൾ ആ മൊഴിയിൽ അത് വീണ്ടും മാറ്റിയിട്ട് കുട്ടിയുടെ പിതൃ സഹോദരൻ്റെ പുത്രനുമായിട്ടുള്ള പ്രണയമാണ് അയാളാണ് പീഡിപ്പിച്ചെന്നുള്ള രീതിക്ക് ആ കുട്ടി മൊഴി പറഞ്ഞു. അപ്പോൾ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായപ്പോൾ പോലീസിന് അന്നേ സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിയിൽ നിന്നും കൂടുതൽ സഹകരണം നമുക്ക് ഉണ്ടായില്ല. അപ്പോൾ എന്തോ ആ കുട്ടി ഭയക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പിതൃ സഹോദരൻ്റെ പുത്രനെ അന്വേഷിച്ച് നമ്മൾ ബീഹാറിലും മറ്റുമൊക്കെ പോവുകയുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ നമുക്ക് ഫലപ്രാപ്തിയിൽ എത്തിയിരുന്ന പിന്നീട് ഈ കുട്ടീനെ 2021 തുടക്കത്തിലാണ് ഈ കേസ് വീണ്ടും നമുക്കൊരു വഴിത്തിരി വന്നത്. ആ കാലഘട്ടത്തിൽ ഈ കുട്ടിയുടെ ഈ രണ്ടാനമ്മയായിട്ട് ഇപ്പോൾ കൂടെയുള്ള വ്യക്തിനെയും അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഷെൽട്ടർ ഹോമിൽ താമസിക്കുന്ന ഈ കുട്ടീനെ വീണ്ടും കണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പിതാവിൽ നിന്നാണ് ഇതുണ്ടായി ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നതെന്ന് ആ കുട്ടി നമ്മളോട് റിവീൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ സംഭവം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയുന്നുള്ളൊരു ഭീഷണി കുട്ടിയുടെ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കാലിലും പ്രൈവറ്റ് പാർട്സിലും ഒക്കെ ആയിട്ട് ഇഞ്ചുറീസ് വരുത്തിയിട്ട് അതിനെ ഉണങ്ങാൻ സമ്മതിക്കാതെ ഇയാൾ അതിനെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഈ മരണഭയം കാരണം ഈ കുട്ടി വെളിപ്പെടുത്തിയിരുന്നില്ല. പിന്നെ നമുക്ക് ഇയാളിലേക്ക് സംശയം കൂടുതൽ പോകാനായിട്ട് കാരണം ഈ സംഭവത്തിന് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ ആൾ തിരിച്ച് ഈ കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. ഇയാളെ അപ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ഇയാൾ കേരളത്തിൽ വരികയോ ഇവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ടോ ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കിതിലൊരു ലീഡിംഗ് ആയിട്ട് പിന്നീട് വന്നത് ഈ രണ്ടാനമ്മയായിട്ടുള്ള സ്ത്രീയുടെ നമ്പറിലേക്ക് 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോൾ ഉണ്ടായിരുന്നു. ആ കോളിൽ നിന്ന് നമ്മൾ കുറച്ച് അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് ലീഡ് കിട്ടി. അങ്ങനെ നമ്മൾ കഴിഞ്ഞ 2021 4 തവണ നമ്മൾ അഹമ്മദാബാദ് ബീഹാർ കേന്ദ്രീകരിച്ച് 4 തവണ ഈ കോവിഡ് സമയത്തും നമ്മുടെ ടീം പോയെങ്കിലും നമ്മൾക്കൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. വീണ്ടും നമ്മൾ അന്വേഷണം വീണ്ടും അതിനെ റിവ്യൂ ചെയ്ത് കൂടുതൽ ആധികാരികമായി മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് ഇത് ഇയാളുമായിട്ട് ക്ലോസ് റിലേറ്റീവായിട്ടുള്ള ഇയാളുടെ സഹോദരിയുടെ മകനിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് ലീഡ് കിട്ടി. ഇയാളുടെ പ്രസൻസ് രാജസ്ഥാൻ സംസ്ഥാനത്ത് ഭിവാഡി ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഈ ടീം 5ാമത്തെ തവണ ഈ പറയുന്ന ഈ അവസാനം കിട്ടിയ ഇൻഫർമേഷനുമായി ബേസ് ചെയ്തിട്ട് നമ്മൾ രാജസ്ഥാനിലെ ഭിവാഡി ഡിസ്ട്രിക്റ്റിൽ പോവുകയും അയാളുടെ അവിടെ മറ്റൊരു കല്യാണം കഴിച്ച് ഇയാൾ 3ാമത്തൊരു കല്യാണം കഴിച്ച് അയാൾ അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ജോലി ചെയ്ത് ജീവിക്കുകയെന്ന് മനസ്സിലാക്കിയുണ്ടായി. അവിടുത്തെ പോലീസിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ഭിവാഡി ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാളെ അന്വേഷണത്തിലുണ്ടായിരുന്നത് പെരുമ്പടപ്പ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുമാണ്. അതിന് മേൽനോട്ടം വഹിച്ചിരുന്നത് DYSP തിരൂരാണ്. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് അവിടെ തന്നെ നമ്മൾ കോടതിയിൽ ഹാജരാക്കി. നമ്മൾ അവിടെ നിന്ന് വാറൻറ്റോട് കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസമാണ് ലാസ്റ്റ്. ഇന്ന് നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. മറ്റ് അയാൾ ആ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ 7 വർഷം പഴകിയ പോക്സോ കേസാണ്. ഇയാൾ കഴിഞ്ഞ 7 വർഷമായിട്ട് അബ്സ്കോണ്ടിങ് ആണ്. അത് സ്വന്തം പിതാവ് തന്നെയാണ് ഇതിലെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അത് കുട്ടിക്കുള്ള മരണഭയം കൊണ്ടാണ് അത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ യഥാർത്ഥ പ്രതിയെ വെളിപ്പെടുത്താതിരുന്നത്. 16 റിപ്പോർട്ട് ചെയ്ത കേസിന് 21 ആ കുട്ടി യഥാർത്ഥത്തിൽ പ്രതിയാരാമെന്ന് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ വളരെ ശ്രമകരമായ ഒരു കേസായിരുന്നു. കാരണം ഇത്രയും വർഷം ഈ കേസിന് പഴക്കമുണ്ടായിരുന്നു. 2021 ഇതിനെ വീണ്ടും ഇതിലേക്ക് വീണ്ടും പ്രതിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമാണ്. കോവിഡ് സമയത്തും 5 തവണ നമുക്ക് ഇയാൾ തപ്പി ഈ പറഞ്ഞ അഹമ്മദാബാദും ബീഹാറിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ടീമിൻ്റെ വലിയൊരു എഫേർട്ടുണ്ട്. നിരന്തരമായിട്ടുള്ള കഴിഞ്ഞ 1 വർഷത്തെ നമ്മളുടെ ഒരു ഫോളോ അപ്പ് ആണ്. എന്തായാലും പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതിന് വേണ്ട എല്ലാ നടപടികളും നമ്മളിനി പൂർത്തീകരിക്കും. അന്വേഷണം എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കോടതിയിൽ ചാർജ് കൊടുക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ ഈ അന്വേഷണത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഇയാളെ പിടിച്ചാൽ ഇനി ഇയാളെ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ വീണ്ടും അബ്സ്കോണ്ടിങ് ആകുന്നുള്ള കാര്യമൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തും. എത്രയും പെട്ടെന്ന് വിചാരണ തുടങ്ങാനായിട്ട് ഇയാളെ കസ്റ്റഡിയിൽ തന്നെ ഉള്ള സമയത്ത് തന്നെ വിചാരണ തുടങ്ങാനായിട്ട് പ്രത്യേക റിക്വസ്റ്റ് നമ്മൾ കോടതിയിൽ കൊടുക്കും. അതിന് അനുമതി കിട്ടുവാണെങ്കിൽ ബാക്കി വിചാരണയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതാണ്.
ഇയാളുടെ ആദ്യ ഭാര്യയിൽ രണ്ട് ട്വിൻസ് ആണുള്ളത്. അതിലൊരു കുട്ടിയാണത്. അതെ, ഇയാളിപ്പോൾ രണ്ടാമതും ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു വിവാഹം കഴിച്ചു. അതിൽ മൂന്ന് കുട്ടികളുമുണ്ട്. അവരോടൊത്ത് ഈ ടോട്ടൽ ഈ എല്ലാ അഞ്ച് കുട്ടികളുമായിട്ട് പെരുമ്പടപ്പിലാണ് താമസിച്ചിരുന്നത്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്.